ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോണ്ട ആഫ്രിക്കൻ ട്വിൻ ആണ്. വേൾഡ് ആദ്യമായിട്ട് ഈ വെഹിക്കിൾ ലോഞ്ച് ചെയ്ത 1986 അതും ധാക്കാർ റാലിയിലാണ് ലോഞ്ച് ചെയ്തത്. 750 cc ആയിരുന്നു അന്ന് ട്വിൻ സിലിണ്ടർ എഞ്ചിനായിരുന്നു. അതിനുശേഷം ഈ വെഹിക്കിൾ തുടർച്ചയായി 4 വിൻ ചെയ്തു. ധാക്കാർ റാലിയിൽ വിൻ ചെയ്തു, ബാക്കിയുള്ള എല്ലാ റാലി കോമ്പറ്റീഷൻസിലും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ വെഹിക്കിൾ ലഭിച്ചുകൊണ്ടിരുന്ന XRV 750 എന്ന പേരിലായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2016 ശേഷമാണ് ഒന്നും കൂടി ഈ വെഹിക്കിൾ ബൂം ആയത്. 1000 cc കൺവേർട്ട് ആയി 1000 cc ന്യൂ എഞ്ചിനിലേക്കാണ് വന്നത്. ആക്ച്വലി ഈ വെഹിക്കിൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റും കൂടിയാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റും കൂടി ഉണ്ട്. പിന്നെ പാനേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലോ ഈ വെഹിക്കിൽ ഒരു രക്ഷയില്ല. ഭയങ്കര ലുക്കാണ്, ഭയങ്കര റോഡ് പ്രസൻസാണ് ഈ വെഹിക്കിൾ. ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ളത് മൈലേജാണ്. 28 km മൈലേജ്. 1000 cc 28 km മൈലേജ് കിട്ടുന്ന ഒരു സ്പോർട്സ് അഡ്വഞ്ചർ വെഹിക്കിളാണിത്. ഈ വെഹിക്കിൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 16 lakhs to 19 lakhs വരെയും പ്രൈസ് വരുന്നത്. 7500 rpmലും 99 PS പവറാണ് ഇതിൽ വരുന്നത്. ഇതൊരു ചെയിൻ ഡ്രൈവ് വെഹിക്കിളാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനും ആണ്. അതില്ലാണ്ട് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ വെഹിക്കിളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 250 mm. പിന്നെ ഈ വെഹിക്കിളിലെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 km ആണ്. ഒരു രക്ഷയില്ല. കണ്ടില്ല എന്ത പവർ! ആ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാൽ. പിന്നെ അതുകൂടെ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 25 liters ആണ്. പിന്നെ മീറ്റർ കൺസോൾ വരുന്നത്, 2D ടച്ച് സ്ക്രീന വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ ഉണ്ട്, ആപ്പിൾ കാർ പ്ലേ വരുന്നതിൽ. ഈ വെഹിക്കിളിൻ്റെ കർവ് വെയിറ്റ് 250 kg ആണ്. പിന്നെ അതുകൂടാതെ ഈ വെഹിക്കിൾ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി, ഭയങ്കര കംഫർട്ടാണ്. ഈ സീറ്റിംഗ് പൊസിഷനെല്ലാം, ഹാൻഡിൽ പൊസിഷനെല്ലാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോണ്ട ബിഗ് വിങ്സ് ആയി കോൺടാക്ട് ചെയ്താൽ ഈ വെഹിക്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.